എല്ലാവർക്കും നമസ്കാരം നമ്മളോട് ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം പറഞ്ഞ ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസ മാർഗലക്ഷ്യം എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് രണ്ടാമത് പറഞ്ഞത് രണ്ടാം പുസ്തകമായ വ്യക്തിത്വ വികർശനം ഭാരതീവിഷൻ എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് മൂന്നാമത്തെ പുസ്തകം പദ്യങ്ങളാണ് കവിതകളാണ് ഈ മൂന്നാം ഭാഗത്തെ മൂന്നാം പുസ്തകത്തെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് വേദാക്രമം വ്യക്തിത് ദിവസത്തിനൊറ്റ തോട്ടത്തിൽ വൈയക്തികം സാമൂഹികം സാംസ്കാരികം ആധ്യാത്മികം എന്നിവയാണ് ഇതിൽ വ്യക്തിത്വ ദിവസം ഒറ്റ തോട്ടത്തിൽ എന്ന ഭാഗത്തിലെ ആദ്യത്തെ ഭാഗത്തിലെ മുപ്പത്തിരണ്ട് പദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ചിന്തിക്കുന്ന രണ്ടാം ഭാഗം വൈയക്തികമാണ് വൈയക്തിലെ പദ്യങ്ങളാണ് അതിലും കുറച്ച് പദ്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ചിന്തിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ പദ്യമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ പദ്യത്തിൻ്റെ തലക്കെട്ട് പുത്രൻ എന്നാണ് ആദ്യം പദ്യം ഒന്ന് വായിക്കാം തുടർന്ന് ചിന്തിക്കാം പുത്രൻ സത്യധർമ്മങ്ങൾ വഴിയിൽ തലമുറയെ പിടിച്ചു നടത്തും പിതാക്കന്മാരെ ശ്രദ്ധിക്കുക പിതാക്കന്മാർ പിതാക്കന്മാരെ ശ്രദ്ധിക്കുക പുത്രധർമ്മം പുത്രന്മാർ ത്രിവിധമെന്ന് ഓതുന്നു രാമായണത്തിൽ അവർ ഉത്തമ മദ്യമൻ പിന്നെ മൂന്നാമൻ അധമൻ പിതാവ് ചൊല്ലാതെ തന്നെ പിതാവിന് ഇഷ്ടങ്ങൾ ചെയ്യും പുത്രൻ താൻ ഉത്തമനാ പുത്രൻ എന്ന് ചൊല്ലിയിടുന്നു പിതാവിൻ നിർദ്ദേശങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടു തന്നെ ചെയ്യേണ്ടതാം പ്രവൃത്തികൾ മധ്യമനാം പുത്രൻ ചെയ്യും അച്ഛൻ ചൊല്ലും വസ്തുതകളൊന്നും ഒന്നിനും ചെവി കൊടുക്കാൻ കഴിയാതെ തന്നെ പുലരും അധമപുത്രൻ പിതാവിൻ ഹിതമറിയൂ പിതാവിൻ ചൊല്ലു കേൾക്കേണം പിതാവ് നടത്തും വഴി പിതാവിനൊപ്പം നീങ്ങണം പിതാവിൻ ഹിതവും ചൊല്ലും വഴിയും അറിയുന്നവൻ പുത്രധർമ്മം അറിഞ്ഞവൻ ഗുരുത്വം കാക്കും ആ പുത്രൻ പിതാവിൻ ചൊല്ലിൻ മഹത്വം ആദ്യം തന്നെ അറിയുന്നവൻ റിയുന്നവൻ പിതാവിൻ അനുഗ്രഹത്താൽ പരലോകം നേടും ഇഹ പരലോകവാസം നരന് മുക്തി നൽകില്ല മുക്തിക്കായി മാനവർ മാനവരാം നാം പിതൃ പിതൃ പിതൃചൊല്ലുവിടണം മാനവജന്മത്തിൻ്റെ ലക്ഷ്യം മോക്ഷവും മുക്തിയുമല്ലോ ലോകമാർഗം പ്രവൃത്തിയും മോക്ഷമാർഗം നിവൃത്തിയും സത്യത്തിനാൽ മോക്ഷവും സത്യത്തിനായി മോക്ഷവും മുക്തിക്കുമായി സിദ്ധാർത്ഥൻ മാതാപിതാ ഭാര്യ രാജ്യം ഇത്യാദി വിട്ട് ബുദ്ധനായി ഇതാണ് പദ്യം ഇനി ഓരോന്നായി ചിന്തിക്കാം ആദ്യം സത്യധർമ്മങ്ങൾ വഴിയിൽ തലമുറയെ പിടിച്ച് നടത്തുന്നു പിതാക്കന്മാരെ ശ്രദ്ധിക്കുക പുത്രധർമ്മം പുത്രന്മാർ ത്രിവിധമെന്ന് ഓതുന്നു രാമായണത്തിൽ രാമായണത്തിൽ പുത്രന്മാർ മൂന്ന് വിധമുണ്ടെന്ന് പറയുന്നു അവർ ഉത്തമ മധ്യമൻ പിന്നെ മൂന്നാമൻ അധമൻ അവർ യഥാക്രമം ഉത്തമനും മധ്യമനും അധമനുമാണ് പിതാവ് ചൊല്ലാതെ തന്നെ പിതാവിന് ഇഷ്ടങ്ങൾ ചെയ്യും പുത്രൻ താൻ ഉത്തമനാമ്പുത്രൻ എന്ന് ചൊല്ലിയിടുന്നു പിതാവിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു ചെയ്യുന്ന പുത്രനാണ് ഉത്തമനെന്ന് പറയുന്നു പിതാവിൻ നിർദ്ദേശങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടു തന്നെ ചെയ്യേണ്ടതാ പ്രവൃത്തികൾ മധ്യമനാം പുത്രൻ ചെയ്യും പിതാവിൻ്റെ വാക്ക് കേട്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യേണ്ട പ്രകാരത്തിൽ ചെയ്യുന്നത് മധ്യമനായ പുത്രനാണ് അച്ഛൻ ചൊല്ലും വസ്തുതകളൊന്നിനും ചെവി കൊടുക്കാൻ കഴിയാതെ അച്ഛൻ പറയുന്ന ഒന്നും കേൾക്കാതെ തൻ്റെ ഇഷ്ടത്താൽ പുലരുന്ന പുത്രനാണ് അധമപുത്രൻ പിതാവിൻ ഹിതമറിയൂ പിതാവിൻ ചൊല്ലു കേൾക്കണം പിതാവിൻ്റെ ഹിതമറിയണം പിതാവിൻ്റെ ചൊല്ലു കേൾക്കണം പിതാവ് നടത്തും വഴി പിതാവിനൊപ്പം നീങ്ങണം പിതാവ് നടത്തുന്ന വഴിയിലൂടെ പിതാവിനൊപ്പം നീങ്ങണം പിതാവിൻ ഹിതവും ചൊല്ലും വഴിയും അറിയുന്നവൻ പുത്രധർമ്മം അറിഞ്ഞവൻ ഗുരുത്വം കാക്കുമാം പുത്രൻ പിതാവിൻ്റെ ഹിതവും ചൊല്ലും വഴിയും മനസ്സിലാക്കിയവനാണ് ഉത്തമ ഉത്തമനായ പുത്രൻ ഗുരുത്വമുള്ള പുത്രൻ പിതാവിൻ ചൊല്ലിൻ മഹത്വം ആദ്യം തന്നെ അറിയുന്നവൻ പിതാവിൻ്റെ അനുഗ്രഹത്താൽ ഇഹപരലോകം നേടും ഉത്തമനായ പുത്രൻ പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇഹപരലോകം ഇഹലോകവും പരലോകവും നേടും ഇഹ ഇഹപരലോകവാസം നരന് മുക്തി നൽകില്ല ഇഹപരലോകവാസം മനുഷ്യന് മുക്തി കൊടുക്കില്ല മുക്തിക്കായി മാനവൻ മാനവരാം നാം പിതൃ ചൊല്ലുവിടണം മുക്തിക്കായിട്ട് നമ്മൾ പിതാവിൻ്റെ ചൊല്ലു വിട്ട് കളയണം മാനവജന്മത്തിൻ്റെ ലക്ഷ്യം മോക്ഷവും മുക്തിയുമല്ലോ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം മോക്ഷവും മുക്തിയുമാണ് ലോകമാർഗം പ്രവൃത്തിയും മോക്ഷമാർഗം നിവൃത്തിയും ലോകമാർഗം പ്രവൃത്തിയാണെങ്കിൽ മോക്ഷമാർഗം നിവൃത്തിയാണ് സത്യത്തിനായി മോക്ഷവും മുക്തിക്കുമായി സിദ്ധാർത്ഥൻ സത്യത്തിനു വേണ്ടിയും മോക്ഷത്തിന് മുക്തിക്കു വേണ്ടിയും സിദ്ധാർത്ഥ രാജകുമാരൻ മാതാ പിതാ ഭാര്യ രാജ്യം മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും രാജ്യത്തെയും വിട്ട് ഇത്യാദി വിട്ട് ബുദ്ധനായി ഇതെല്ലാം വിട്ടിട്ട് ബുദ്ധനായി മാറി ഇത് ഈ പുസ്തകത്തിലെ മൂന്നാം ഭാഗത്ത് എടുത്തിട്ടുള്ള പദ്യമാണ് മൂന്നാം ഭാഗം പദ്യങ്ങളാണ് കവിതകളാണ് മൂന്നാം ഭാഗത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ഇതാണ് ഈ പദ്യം അതിൻ്റെ തലക്കെട്ട് പുത്രൻ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം